അതേപോലെ ഞാൻ സ്നേഹപൂർവ്വം തന്നെ ചോദിക്കാൻ സമയപരിധി എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ശ്രമിക്കുന്നത് ഈ പുസ്തകത്തെ കുറിച്ച് സേതു വളരെ നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു വലിയ പ്രശ്നമായിരിക്കും പറയാം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ആൾക്കാരുടെ സ്വാതന്ത്ര്യം തന്നെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഒരാളിന് എന്തെല്ലാം എഴുതാം. ഇപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ലോക സാഹിത്യത്തിൽ അപരീതമായിട്ടുള്ള ഒരു സംഭവങ്ങളല്ല എസ്എൻസി എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ ദിവ്യകല്പമാണ് ധരിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യം മലയാളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പറ്റി അതിൻ്റെ ജോസഫ് തച്ചൻ എന്ന പുസ്തകം അത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പുതുമയുള്ളൊരു കാര്യം. പക്ഷെ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ മതങ്ങൾക്ക് അതീതമായ മനുഷ്യത്വത്തിൻ്റെ ഒരു കണ്ണാടി വെച്ച് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വായിക്കാമോ, അതൊരു സ്ത്രീക്ക് വായിക്കാമോ? അത് ഏറ്റവും ഭംഗിയായിട്ട് രതി ദേവി വായിച്ചിട്ടുണ്ട്. ഒരു വർഷം മുൻപ് രതി എന്നെ ശുക്രവേൽ വിളിച്ചിട്ട് ആഹ്ലാദത്തോടെ പറഞ്ഞ ഒരു കാര്യം ഒരു വർഷം മുൻപാണ് ഇതിനെ ബുക്കർ പ്രൈസിൻ്റെ പരിഗണനയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള ചില പ്രസിദ്ധീകരണക്കാരൊക്കെ അതിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഈ ബുക്ക് പ്രൈസ് കിട്ടി ആരെയും നേരിട്ട് പരിചയമില്ല. അപ്പോൾ ഒരാളിന് പരിചയമുള്ള ഒരാളിന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ രതി ദേവിക്ക് അത് കിട്ടിട്ട് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീട്ടുകാരെ വിളിച്ചു പറയുന്ന ഒരു രഹസ്യമുണ്ട് ഞാൻ അവർ പറയുന്നത്. ബുക്ക് പ്രൈസ് കിട്ടിയതിന് ശേഷം പറയാം. അതൊരു സത്യമാണ്. അതിനുശേഷം ഒരു വർഷമായി. ഒരു വർഷത്തിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ രതി ദേവി വിളിച്ചിട്ട് വളരെ സങ്കടത്തു കൂടി നടന്നില്ലെന്ന് പറയാം. അതിൻ്റെ പ്രാഥമിക ലിസ്റ്റിൽ എത്താൻ പറ്റാത്ത രീതിയിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ, ഗോൺപിടുത്ത രംഗത്ത് വണ്ടി എണ്ണങ്ങനെയുള്ള പബ്ലിഷ് എന്നൊക്കെയുള്ള ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ ഇത് ഒഴിവാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് ബുക്കർ പ്രൈസിനെ പരിഗണിക്കപ്പെട്ടു, അതിൻ്റെ പ്രാഥമിക റൗണ്ടിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു വർഷം മുമ്പ് എനിക്ക് അറിയാം. ഇപ്പോഴാണ് പിന്നെ ആളുകൾക്ക് സംശയം തോന്നി തുടങ്ങിയതെങ്കിൽ കൂടി ഒരു വർഷം മുമ്പ് എനിക്കറിയുന്ന കാര്യങ്ങൾ അരി കൂട്ടി പൊട്ടിക്കറിഞ്ഞെങ്കിലും ആഹ്ലാദിച്ചു എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ സാക്ഷിയാണ്. എൻ്റെ ഒരു കാര്യം ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഴുത്തിൻ്റെ മാത്രം വസ്ത്രം വസ്ത്രമാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. പെൺകുട്ടികൾ ജീൻസ് ധരിക്കാമെന്ന് നേരത്തെ ഏറ്റവും വലിയ ആണുങ്ങളിലാണ് തീരുമാനിക്കുക ജീൻസ് വേണമെന്നുള്ള കാര്യം. ആൾക്കാർ സ്വന്തം പ്രശ്നമാണ്. ഇപ്പോൾ റാഡിസൺ ഹോട്ടലിൻ്റെ പിന്നെ ലിഫ്റ്റിൻ്റെ താഴെ ഞാൻ മുണ്ടുകൊടുത്തോണ്ടിരിക്കുന്ന ഒരു യൂറോപ്യൻ സ്ത്രീ ലോകത്തെല്ലാവരും ധരിക്കുന്ന അടിവസ്ത്രം നിക്കറ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു അറബി എന്നിട്ട് എന്നോട് ചൂടാകുന്നത് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കുന്നത്, ഞങ്ങൾ കന്തുറങ്ങി അടിയിലെടുത്ത ഒരു വസ്ത്രമാണ് നിങ്ങൾ ഉടുത്തിരിക്കുന്നത്, മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണമെന്ന് എന്നോട്. അപ്പൊ ഞാൻ അവിടെ ഞാൻ ജസ്റ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളാണ് എന്റെ വസ്ത്രം